Praise the Lord. All these weeks we have been meditating upon the unfinished task ahead of us. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തയ്ക്ക് ആധാരമാക്കിയിരിക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് നമ്മുടെ മുൻപിലുള്ള പൂർത്തീകരിച്ചിട്ടില്ലാത്ത ദൗത്യങ്ങളെ കുറിച്ചായിരുന്നല്ലോ. You know, for every person there is an unfinished task. ഏതൊരു വ്യക്തിയുടെയും ആയുസ്സിൽ ഇനിയും പൂർത്തീകരിച്ചിട്ടില്ലാത്ത ഒരുപാട് ദൗത്യങ്ങളുണ്ട്. When Joshua became quite old, God came and told him, Joshua, there are a lot of things you have to do yet. യോശുവ വയസ്സ് എന്ന് വൃദ്ധനായി ആ സമയത്ത് യഹോവ പ്രത്യക്ഷപ്പെട്ട് യോശുവയോട് പറഞ്ഞു, യോശുവയെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. And Joshua shared this burden with the leaders of the community. യോശുവ ദൈവത്തിൽ നിന്നും കേട്ടത് സഭയിലെ മൂപ്പന്മാരുമായി പങ്കുവച്ചു. And that time Caleb came forward and said, okay, I will partner with you to finish the unfinished task. ഇത് കേട്ട കാലേബ് മുൻപോട്ട് കടന്നു വന്ന് യോശുവയോട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, യോശുവയെ, ദൈവം നിന്നോട് പറഞ്ഞ ആ പൂർത്തീകരിക്കപ്പെടാത്ത ദൗത്യത്തിൽ ഞാനും പങ്കാളിയാകാൻ തയ്യാറാണ്. We are living in a generation of unfinished task. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനൊരു കാര്യം പറയട്ടെ, നാം ജീവിക്കുന്നത് ദൈവം വെച്ച ദൗത്യങ്ങൾ ഇനിയും പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു വലിയ പട്ടികയുടെ മുൻപിലാണ് എന്ന് മറക്കരുത്. I am so glad that I am a part of this unfinished task generation. ഈ പൂർത്തീകരിക്കപ്പെടാത്ത വലിയ ദൗത്യങ്ങളും പേര് നിറക്കുന്ന ഈ തലമുറയുടെ ഒരു ഭാഗമായിരിക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Why? എന്തുകൊണ്ട്? I can do something in God's mission to finish that task. ആ പൂർത്തീകരിക്കപ്പെടാത്ത ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ബലപ്പെട്ടുകൊണ്ട് എനിക്കും എൻ്റെതായ പങ്ക് നിവർത്തിക്കുവാൻ കഴിയും. I have a role to accomplish to finish the unfinished task of God. ദൈവത്തിന്റെ പൂർത്തീകരിക്കപ്പെടാത്ത വേലയിൽ എന്നാൽ ആവുത് ചെയ്യുവാൻ എനിക്ക് എന്നെ കൊണ്ട് മാത്രം ചെയ്യുവാൻ പറ്റുന്ന തനതായ ചില ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ എന്നെ കൊണ്ട് കഴിയും. So this should be the prayer of every believer. ഇതായിരിക്കട്ടെ എല്ലാ വിശ്വാസികളുടെയും പ്രാർത്ഥന. What is my part in completing the unfinished task in my generation? കർത്താവേ, എൻ്റെ തലമുറയിൽ പൂർത്തീകരിക്കപ്പെടാത്ത ദൗത്യങ്ങളോടുള്ള ബന്ധത്തിൽ എൻ്റെ പങ്കെന്താണ്? അത് നിവർത്തിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇതായിരിക്കണം ഓരോ വിശ്വാസിയുടെയും പ്രാർത്ഥന. You know, one day we are going to say goodbye to this world and to our friends and family. നിങ്ങൾക്കറിയാമോ, ഒരു നാൾ നാം നമ്മുടെ ചാർച്ചക്കാരെയും ചങ്ങാതിമാരെയും നമ്മൾക്കുണ്ട് എന്ന് കരുതുന്ന സകലത്തെയും വിട്ട് പിരിഞ്ഞു പോകേണ്ടുന്നൊരു സമയം വരും. That is definite. അത് നിശ്ചയമായ കാര്യമാണ്. We do not know when that day or when that time, when that hour is. അത് എപ്പോഴാണെന്നോ ആ നാളും നാഴികയും ഏതാണെന്നോ മാത്രമേ നമുക്ക് നിശ്ചയമില്ലാതുള്ളൂ. Till that moment be busy in the unfinished task the Lord has given to you. ആ നാളും നാഴികയും എത്തുന്നതുവരെ ദൈവം നമ്മുടെ മുമ്പിൽ നമ്മളെ വിശ്വസ്തരെന്ന് എണ്ണി ഏൽപ്പിച്ച സകലത്തിലും നാം ആഗോളം നാം അതിന് ചുമലു കൊടുക്കേണ്ടതാണ്. So let's let this be our prayer every day. അതുകൊണ്ട് തന്നെ പ്രിയരെ, ഈ അവശേഷിക്കുന്ന ആയുസ്സിന്റെ ഓരോ ദിനരാത്രങ്ങളിലും നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ. Lord, what is my part in finishing the unfinished task in my generation? കർത്താവേ, എൻ്റെ തലമുറയിൽ പൂർത്തീകരിക്കപ്പെടാത്ത ദൗത്യങ്ങളോടുള്ള ബന്ധത്തിൽ ഞാൻ നിവർത്തിച്ചെടുക്കേണ്ടുന്ന പങ്കെന്താണോ കർത്താവേ, അതെനിക്ക് കാണിച്ചു തരുമാറാകണം. Caleb heard the cry of God. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ രോദനം കാലേബ് നന്നായി മനസ്സിലാക്കി. Isaiah heard the cry of the Lord. തന്റെ തലമുറയിൽ പ്രവാചകനായ യേശയ്യാവ് ദൈവത്തിന്റെ ഹൃദയ രോദനം കൃത്യമായി മനസ്സിലാക്കി. Whom shall I send and who will go to teach my people? ആരെ ഞാൻ അയക്കേണ്ടുന്നു, ആരെ എനിക്ക് മുൻപായി പോകും എന്നുള്ള ദൈവത്തിന്റെ ഹൃദയത്തിന്റെ രോദനം പ്രവാചകൻ കൃത്യമായി ഒപ്പിയെടുത്തു. And he responded like this. അവൻ അതിനോട് ഇങ്ങനെയാണ് പ്രതികരിച്ചത്. Lord, here I am, send me. കർത്താവേ, അടിയനിതാ, അടിയനെ പറഞ്ഞയക്കുമാറാകണമേ. Caleb responded like this. കാലേബ് ഇങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്. Give me that mountain. I will conquer that mountain, which is the part of the unfinished task. എനിക്ക് ആ മല തരിക. പൂർത്തീകരിക്കപ്പെടാത്ത വലിയ ദൗത്യങ്ങളുടെ പട്ടികയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ആ പർവ്വതത്തെ എനിക്ക് തരിക. If you can pray to the Lord this prayer every day. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് നിങ്ങളുടെ ഓരോ ദിവസമുള്ള പ്രാർത്ഥന ഇതായിരിക്കുന്നുവെങ്കിൽ, Lord, what is my part in the unfinished task in my generation? കർത്താവേ, ഈ തലമുറയിൽ എൻ്റെ മുൻപിലുള്ള പൂർത്തീകരിക്കപ്പെടാത്ത ദൗത്യങ്ങൾ ഏതാണ്, അതിൽ എൻ്റെ പങ്കെന്താണ് എന്ന് കർത്താവിനോട് ചോദിക്കുന്ന ഒരു പ്രാർത്ഥന. He will show you the mountain that you have to go and possess. നിശ്ചയമായും ആത്മാർത്ഥതയോടെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ കൃത്യമായി, വ്യക്തമായി, സ്പഷ്ടമായി കർത്താവ് മുൻപിൽ നിൽക്കുന്ന മലകളെ കാണിച്ചു തരും. He will show you the mountain where you
you have to go and preach the gospel. Nee kadannu poi prasangikkenna nee kadannu poi suvishesham ariyikkenna malagale edana ennu kartavu choondi kaanichu thirum. He will show the people group whom you can go and reach with the love and the compassion of Jesus. Nee kadannu ennu yeshuvinte manasalivu kondu yeshuvinte snehathe kondu sambadhikkenna janavibhagam aarana ennu kartavu ninakku thottu kaanichu thirum. I will show you a mountain this morning which we have to reach in our generation. Innu pagalkalam nammude aayusil ee thalamurayil naam keezhadakkenna mala edanennu naan ningalkku parichayapetti tharam. Recently I read an article in the newspaper. Ee adutha kaalathu varthamana pathrathil naan oru pankthi vaaikkukayundayi. There are 40 millions of widows living in the streets of India. ഇന്ത്യയുടെ തെരുവുകളിൽ വിധവകളായ കുടുംബത്താൽ പരിത്യജിക്കപ്പെട്ട ഏകദേശം 40 കോടി അമ്മമാരുണ്ടെന്ന് മറക്കരുത്. Who is going to reach these people? ആ വ്യക്തികളുടെ അടുത്തേക്ക് ആരാണ് കടന്നു പോകുന്നത്? 40 million widows living in the streets of India abandoned by their family and the dear ones. തങ്ങളുടെ ഉറ്റവരുമുടവരാലും ഉപേക്ഷിക്കപ്പെട്ട 40 കോടിയോളം വിധവമാരുള്ള ഈ ഭാരത രാജ്യത്ത് നമുക്ക് കണ്ണുമടച്ചിരിക്കാൻ കഴിയില്ല. നാം കടന്നുപോയി യേശുവിന് വേണ്ടി ആദായപ്പെടുത്തേണ്ടുന്ന വലിയ പർവ്വതമാണിത്. This church has to go and reach this generation. ഈ സഭ ഈ തലമുറയിൽ കടന്നു ചെന്ന് കീഴടക്കേണ്ടുന്ന ഒരു പർവ്വതമാണിത്. Because the enemies are enjoying this mountain, these mountains. കാരണം ഈ പർവ്വതങ്ങളിൽ ഇപ്പോൾ കൊടികുത്തി വാഴുന്നത് ശത്രുവാണ്. Jesus has given us a great commandment and a great commission. യേശു കർത്താവ് നമുക്ക് വലിയൊരു ദൗത്യവും വലിയൊരു കൽപ്പനയും ബരമേൽപ്പിച്ചിട്ടുണ്ട്. Go and disciple the nations. രാഷ്ട്രങ്ങളിലേക്ക് കടന്നു ചെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെയും പഠിപ്പിച്ച് അവരെ ശിഷ്യന്മാരാക്കി കൊള്ളുവേ. And he has also said us like this in Psalm chapter 2 verse 9. സങ്കീർത്തനം 2:9 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. Ask unto me, I will give you nations as your inheritance. ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഞാൻ of the earth as your possessions ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. You ask me, നീ എന്നോട് ചോദിച്ചാൽ മതി, what mountain you want, ഏത് മലയാണ് നിനക്ക് വേണ്ടത്. One day Esther asked the her own mountain called her own people. ഒരിക്കൽ എസ്തേർ ഒരു ഒരു ചോദ്യം ചോദിച്ചു, അവളുടെ തലമുറയിൽ ഒരു വലിയ മലയായി നിന്നത് സ്വന്തം ജനത്തിന്റെ ഉദാഹരണമായിരുന്നു. She asked for her people. തന്റെ ജനത്തിനു വേണ്ടി അവൾ ഇടിവിൽ നിന്നു. What is your prayer this morning? എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്താണ്? See, God said us like this. കർത്താവ് നമ്മളോട് ഇങ്ങനെയാണ് പറഞ്ഞത്. Ask and I will give. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് തരും. Ask, I will give you nations in your inheritance. എന്നോട് ചോദിച്ചു കൊള്ളുക, ഭൂമിയെ കൈവശമായി ഞാൻ നിങ്ങൾക്ക് തരും. Hands of the earth as your possessions. ഭൂമിയുടെ അറ്റങ്ങളെ നിങ്ങൾ കൈവശമാക്കും. How can we do it? നമുക്ക് എങ്ങനെ ഇത് ചെയ്യുവാൻ കഴിയും പ്രിയരേ? This morning I would like to teach 7 things how to possess and occupy a mountain. ഇന്ന് പകൽക്കാലം ഒരു പർവ്വതം കീഴടക്കുവാൻ ആവശ്യമായ 7 കാര്യങ്ങളെക്കുറിച്ച് തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സഭയെ പഠിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. പ്രിയരെ, എങ്ങനെയാണ് ഈ കൊച്ചായുസ് എരിഞ്ഞടങ്ങുന്നതിന് മുൻപായി പൂർത്തീകരിക്കപ്പെടാത്ത ദൗത്യങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുന്നത്? അതിലൊന്നാമത്തേത്, ഒരു പർവ്വതത്തിന് വേണ്ടി കർത്താവിനോട് ചോദിക്കുക. Ask to God for an unreached community in your area. ഇതുവരെയും എത്തപ്പെട്ടിട്ടില്ലാത്ത ഒരു പ്രദേശത്തേക്ക് കടന്നു ചെല്ലേണ്ടതിനു വേണ്ടി കർത്താവിനോട് ചോദിക്കുക. I am very happy with Pastor Vinod. കർത്താവിന്റെ ദാസൻ വിനോദിനെ ഓർത്ത് ഞാൻ വളരെ സന്തോഷവാനാണ്. I admire him and I encourage him a lot. പ്രിയപ്പെട്ടവനെ ഞാൻ ആദരിക്കുന്നു. ഒരു വലിയ അളവോളം ഞാൻ പ്രിയപ്പെട്ടവനെ പ്രോത്സാഹിപ്പിക്കുന്നു. He asked for a mountain in his generation. ഈ തലമുറയിൽ തന്റെ കാലഘട്ടത്തിൽ ഒരു പർവ്വതത്തെ പ്രിയപ്പെട്ടവൻ അവകാശം പറഞ്ഞിരിക്കുകയാണ്. No one will ask that mountain. ആരും തന്നെ ആ പർവ്വതത്തെ അവകാശം പറഞ്ഞില്ല. Nobody wants that mountain. ആർക്കും ആ പർവ്വതത്തെ ആവശ്യമില്ലെന്ന്. But he asked God, God, I need that mountain of AIDS. പക്ഷേ ആ പ്രിയപ്പെട്ടവൻ കർത്താവിനോട് പറഞ്ഞു, മറ്റുള്ളവർ വേണ്ടെന്ന് വെച്ച എയ്ഡ്സ് രോഗത്താൽ ഭാരപ്പെടുന്ന ആ പ്രിയരെ, ആ മലയെ എനിക്ക് വേണം കർത്താവേ. Give me that people. ആ പ്രിയപ്പെട്ടവരെ എനിക്ക് തന്നാട്ടെ. You are rejected and abused and abandoned by their families. കുടുംബത്താൽ, കൂട്ടുകാരാൽ ഒറ്റപ്പെട്ടവർ, ഒഴിവാക്കപ്പെട്ടവർ,
ചൂഷണം ചെയ്യപ്പെട്ടവർ. God says, ask for me into a foreign mountain. കർത്താവ് പറഞ്ഞത് എന്നോട് ചോദിച്ചുകൊള്ളുക, ഏത് മലയാണോ നിനക്ക് വേണ്ടത് അതിനു വേണ്ടി. He asked for a mountain to God. ദൈവത്തോട് പ്രിയപ്പെട്ടവൻ ഒരു മല ചോദിച്ചു. And God gave him that mountain. ദൈവം ആ മലയെ പ്രിയപ്പെട്ടവന് അവകാശമായി കൊടുത്തു. That's why every fourth Saturday people come over here and worship our living God. അതുകൊണ്ടാണ് മാസത്തിലെ നാലാമത്തെ ശനിയാഴ്ചകളിൽ ഒരു പറ്റം ആളുകൾ ഇവിടെ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. So the first step that you want to conquer a mountain is ask for a mountain. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു പർവ്വതത്തെ കീഴടക്കണമോ, ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് കർത്താവിനോട് അത് അപേക്ഷിക്കുക. Or in other words, വേറൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ, identify the mountain you want. നിങ്ങൾക്ക് വേണ്ടുന്ന മല ഏതാണോ അത് കൃത്യമായി നിങ്ങൾ അടയാളപ്പെടുത്തുക. Identify the mountain you want to conquer and occupy for the kingdom of God. ദൈവരാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ഏത് മലയാണോ കൈവശമാക്കേണ്ടത്, ഏത് മലയാണോ കീഴടക്കേണ്ടത്, അതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അടയാളപ്പെടുത്തുക. Caleb identified the mountain that he wanted to occupy. തനിക്ക് കൈവശമാക്കേണ്ടുന്ന മല ഏതാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് അടയാളപ്പെടുത്തിയവനാണ് കാലേബ്. There were many other mountains in Palestine. പലസ്തീൻ നാട്ടിൽ ഒരുപാട് മലകളാൽ നിബിഡമായിരുന്നു. But he identified a mountain that where the Anakites live. പക്ഷേ അനാക്യ മല്ലന്മാർ കൊടികുത്തി വാഴുന്ന ആ പർവ്വതത്തെ തന്നെ തന്റെ ചൂണ്ടുവിരൽ നീണ്ടുപോയി. This morning the Holy Spirit challenge each and every one of us. ഇന്ന് പകൽക്കാലം ഇത് കേൾക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് സ്നേഹബുദ്ധിയാ വിളിക്കുകയാണ്. What is the mountain that you have marked for to claim for Jesus? യേശുവിനു വേണ്ടി അവകാശം പറയുവാനായി നീ അടയാളപ്പെടുത്തിയ പർവ്വതം ഏതാണ്? What is the mountain you are asking God? ദൈവത്തോട് നീ പറഞ്ഞ പർവ്വതം ഏതാണ്? What is the mountain you are claiming for the glory of God? ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നീ അവകാശം പറഞ്ഞ പർവ്വതമുണ്ടല്ലോ, അതേതാണ്? The other day one of our pastors were traveling through. നമ്മുടെ പാസ്റ്റർമാരിൽ ഒരാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. He reached a place called ചെങ്ങറ. ചെങ്ങറ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കാണ് പ്രിയപ്പെട്ടവൻ കടന്നു പോകാൻ താല്പര്യപ്പെടുന്നത്. അവിടെ എത്തിപ്പറ്റി. And he just wanted to, he heard so many things about that place. ആ സ്ഥലത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ആ കർത്താവിന്റെ ദാസൻ കേട്ട വ്യക്തിയാണ്. So he wanted to go and see what's happening over there. അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണുവാനായി വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. And he wanted to bless the children in that community. ആ സ്ഥലത്തെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാൻ പ്രിയപ്പെട്ടവൻ താല്പര്യപ്പെട്ടു. And once he reached there, ഒരിക്കൽ അവിടെ എത്തപ്പെട്ടപ്പോൾ, he saw there are 500 children in that community. ആ സമൂഹത്തിൽ, ചെങ്ങറ എന്ന് പറയുന്ന ആ പ്രദേശത്തെ സമൂഹത്തിൽ 500 കുട്ടികളുണ്ട്. 500 children alone living in a very pathetic condition. വളരെ ദയനീയമായ സാഹചര്യത്തിൽ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്ന 500 കുട്ടികൾ ആ പ്രദേശത്തുണ്ട്. He called me immediately from there. അവിടെ നിന്ന് വളരെ പെട്ടെന്ന് ആ പ്രിയപ്പെട്ടവൻ എന്നെ വിളിച്ചു. And asked me, Pastor, can we start some healthy child club over here so that we can minister to these children and bring gospel to these children? അവിടെ നിന്നുകൊണ്ട് കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞു, നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒരു ആരോഗ്യകരമായ ഹെൽത്തി ചൈൽഡ് ക്ലബ് തുടങ്ങാൻ പറ്റുമോ, അതിലൂടെ നമുക്ക് സുവിശേഷത്തെ പങ്കുവയ്ക്കുവാൻ കഴിയും. So that we can reach their family. അവരുടെ കുടുംബത്തെ നമുക്ക് ആദായപ്പെടുത്തുവാൻ കഴിയും. I told him, Pastor Pannachan, that's the mountain that God has given to you. ഞാൻ കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, കർത്താവിന്റെ ദാസനെ, ദൈവം കാണിച്ചു തന്ന മല അതാണ്. That is your Hebron. അതാണ് നിങ്ങളുടെ ഹെബ്രോൻ എന്ന് പറയുന്നത്. That's not an easy place. അതൊരിക്കലും സുഖകരമായ ഒരു പ്രദേശമല്ല. Because those who know the history of that place knows that it is not an easy place. ചെങ്ങരയുടെ പശ്ചാത്തലം അറിയാവുന്നവർക്കറിയാം, അവിടെ സുഖമായി നിന്ന് ശുശ്രൂഷിക്കുവാൻ പറ്റിയ ഒരിടമല്ല. But that's the mountain that God has given to you. പക്ഷേ ആ പർവ്വതമാണ് ദൈവം നിനക്ക് അവകാശമായി തന്നിരിക്കുന്നത്. Start praying for that mountain from this day onwards. ഈ ദിവസം മുതൽ ആ മലയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. We will stand behind you. നിന്റെ പുറകെ ഉണ്ടായിരിക്കും. We will strengthen your hands. നിന്റെ കരങ്ങൾക്ക് ഞങ്ങൾ ബലപ്പെടുത്തും. You be the Caleb over there. അവിടത്തെ കാലേബായി ദൈവം നിങ്ങളെയാണ് കണ്ടിരിക്കുന്നത്. Your brothers and your sisters. പ്രിയ സഹോദര സഹോദരി. Identify the mountain that God wants you to be involved in. നീ ഇടപെടേണ്ടുന്ന, നീ കടന്നു ചെന്ന് കീഴടക്കേണ്ടുന്ന പർവ്വതം ഏതാണോ അതിനെ കൃത്യമായി നീ അടയാളപ്പെടുത്തുക. Don't be ignorant about the things happening around you. ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ അറിഞ്ഞില്ലെന്ന് മനപൂർവ്വം നടിക്കരുത്. Don't be ignorant about the open doors around you. ചുറ്റുപാടും തുറന്നു കിടക്കുന്ന വിശാലവും സഫലവുമായ വാതിലുകളെ കണ്ടില്ലെന്ന് നടിക്കരുത്. Let me quote the words of Jesus. യേശുവിന്റെ വാക്കുകളെ ഞാൻ അങ്ങ് ഉദ്ധരിക്കട്ടെ. The fields are white and to harvest right now. വയലുകൾ വെളുത്തിരിക്കുന്നു, വിളവിനായി വെളുത്തിരിക്കുന്നു. Children are the best mission field that we can bring them into Jesus. അനേകരെ യേശുവിനെ ആദായപ്പെടുത്തി
അധ്യയനത്തിന് വേണ്ടി ഏറ്റവും നല്ല ഉപായവും ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളാണെന്ന് മറക്കരുത്. Identify a mountain that you want to claim for Jesus. യേശുവിനു വേണ്ടി അവകാശം പറയുവാനുള്ള മല ഏതാണോ അത് ഇന്ന് പകൽക്കാലം നിങ്ങൾ അടയാളപ്പെടുത്തണം. Caleb identified the mountain that he wanted to go and conquer. തന്റെ തലമുറയിൽ താൻ കടന്നു ചെന്ന് കീഴ്പ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന മല ഏതാണെന്ന് 85 കഴിഞ്ഞ വയോധികനായ കാലേബ് അടയാളപ്പെടുത്തി. This morning I would like to give you an assignment. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്രഹപാഠം പരമേൽപ്പിക്കുകയാണ്. Go back to your prayer room after the service. ഈ യോഗത്തിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് കടന്നു ചെന്ന് Spend some time before the Lord. കർത്താവിന്റെ മുൻപാകെ അല്പസമയം ചെലവഴിച്ചാട്ടെ. Ask the Lord, Lord, what's the mountain that I have to be partner with? I have to go and possess. കർത്താവിനോട് ആത്മാർത്ഥമായി ചോദിച്ചാട്ടെ, കർത്താവേ, അങ്ങയോട് പങ്കാളിത്തം പുലർത്തിക്കൊണ്ട് തിരുനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ കീഴടക്കുവാനായി അങ്ങ് ആഗ്രഹിക്കുന്ന പർവ്വതം ഏതാണെന്ന് എനിക്ക് കാണിച്ചു തരണമേ. Lot of mountains. ഒരുപാട് ഒരുപാട് മലകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. The first step is identify the mountain. അതിന്റെ ആദ്യത്തെ ചുവട് എന്ന് പറയുന്നത് അടയാളപ്പെടുത്തുക. Number 2. രണ്ടാമത്തേത്, go and claim that mountain in faith. വിശ്വാസത്തോടെ കടന്നുചെന്ന് അവകാശം പറയുക. Go and claim it in faith. വിശ്വാസത്തോടെ കടന്നുചെന്ന് അവകാശം പറയുക. Write your name over that mountain. ആ പർവ്വതത്തിന്റെ മേൽ നിങ്ങളുടെ പേര് എഴുതി വെക്കുക. Oh, this is the mountain that God has given to me. ദൈവം എനിക്ക് തന്ന, എനിക്ക് വേണ്ടി മാത്രം തന്ന പർവ്വതമാണെന്ന് പറയുക. I am responsible for this mountain. ഈ മലയെ സംബന്ധിച്ച് പൂർണ്ണ ഉത്തരവാദി ഞാനാണെന്ന് പറയുക. And you know what did you know the promise that God has given to Joshua is? യോശുവയ്ക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തം എന്ന് പറയുന്നത് Chapter 1 verse 3. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. There we read like this. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. Wherever you lay your foot, I will give that place to you. നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. Wherever you lay your feet. എവിടെയൊക്കെ നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്നുവോ. That's what Caleb did. അതാണ് കാലേബ് തന്റെ തലമുറയിൽ ചെയ്തത്. He went and strode over the land. അവൻ ആ ദേശത്ത് കടന്നു ചെന്ന് തന്റെ കാൽ വിശ്വാസത്തോടെ ചവിട്ടി. And claimed it in faith. വിശ്വാസത്തോടെ അവകാശം പറഞ്ഞു. Go to the mountains and tell, I claim it in Jesus' name. പ്രിയരെ, നിങ്ങളുടെ മുൻപിലുള്ള പർവ്വതങ്ങളിലേക്ക് കടന്നു ചെന്ന് നാളിതുവരെ പൂർത്തീകരിച്ചിട്ടില്ലാത്ത ലക്ഷ്യങ്ങളിലേക്ക് കടന്നു ചെന്ന് വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തിൽ അവകാശം പറയുക. Few years ago God asked me to go and start a ministry among the glue kids in Kitale, Africa. ചില വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ കടന്നു ചെന്ന് കുഞ്ഞുങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണമെന്ന് കർത്താവ് എന്നോട് പറഞ്ഞു. It's a place called Kitale. Kitale ennu parayna pradeshathekkana kadannu cheluvan karthavu paranjathu. I read an article about the children in the streets of that that nation. Aa pradeshathile therivugalil adivasikkunna kunjangale kurichulla oru paadu lekhanangal njan vaichu. The children are called as glue kids. Glue kuttigal എന്നായിരുന്നു അവിടെ അധിവസിക്കുന്ന കുട്ടികളെ കുറിച്ച് പറഞ്ഞിരുന്നത്. The children in the streets of Kitality sniff glue and get intoxicated and live in the streets and become a part of sex trade. ആ പട്ടണത്തിൽ അധിവസിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു ഗ്ലൂ ശ്വസിക്കുകയും തുടർന്ന് മയക്കത്തിലാവുകയും അതിന്റെ ഫലമായി അവരെ ലൈംഗിക വൃത്തികൾക്കും മറ്റു തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കും അവരെ ഉപയോഗിച്ചിരുന്നു. God gave a great burden about these children. ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് വല്ലാത്തൊരു ഭാരം കർത്താവ് തന്നു. And asked me to go to Kitale to see these children. ഈ കുഞ്ഞുങ്ങളെ നേരിൽ കാണുവാനായി ആ പ്രദേശത്തേക്ക് കടന്നുപോയി. I went to Kitale. ഞാൻ കിറ്റാലിയിലേക്ക് കടന്നുപോയി. Saw these children in the streets. തെരുവുകളിൽ രാപാർക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടു. Almost 10 days I stayed with them in the streets of Kitale. ആ കിറ്റാലിയിലെ തെരുവുകളിൽ ഏകദേശം 10 രാവും പകലും ഞാൻ ചിലവഴിച്ചു. Spent most of my time with those children. ആ കുഞ്ഞുങ്ങളോടൊപ്പമായിരുന്നു ഏറിയ പങ്കും ചിലവഴിച്ചത്. Today we have 12 mercy homes in that city. ഇന്ന് നിങ്ങൾക്ക് കേൾക്കണമോ പ്രിയരെ, ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പറയട്ടെ, 12 മേഴ്സി ഹോമുകൾ ആ പ്രദേശത്ത് നമുക്കായിട്ടുണ്ട്. We restored those children from the streets. ആ തെരുവിൽ നിന്നും ആ കുഞ്ഞുങ്ങളെ നമ്മൾ യഥാസ്ഥാനപ്പെടുത്തി ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. Because the Lord told me. കാരണം കർത്താവ് എന്നോട് പറഞ്ഞു. Wherever you lay your feet. എവിടെ നീ നിന്റെ ഉള്ളംകാൽ ചവിട്ടുന്നു. Wherever you lay your feet. എവിടെ നീ നിന്റെ ഉള്ളംകാൽ ചവിട്ടുന്നു. I will give that land into your hand. ആ ദേശം നിന്റെ കരങ്ങളിലേക്ക് ഞാൻ തരും. I will give that land into your hand. ആ ദേശം നിന്റെ കരങ്ങളിലേക്ക് ഞാൻ തരും. So step number 2. രണ്ടാമത്തെ ചുവടുവെപ്പ്. Go and claim the mountain in Jesus' name. കടന്നുപോയി യേശുവിന്റെ നാമത്തിൽ
ഉള്ളങ്കാൽ ചവിട്ടി അവകാശം പറയുക. സ്റ്റെപ്പ് നമ്പർ 3. മൂന്നാമത്തെ ചുവട് വെപ്പ്. Remind yourself with the promises that God has given to you. ദൈവം നിനക്ക് തന്ന വാഗ്ദത്തങ്ങളെ ഓരോ ഉരുവും നീ ഉരുവിട്ടുകൊണ്ട് നിന്നോട് തന്നെ ഉറപ്പിക്കുക. Every day you remind the promise that God has given to you. എല്ലാ ദിവസവും ദൈവം തന്ന വാഗ്ദത്തങ്ങളെ നീ നിന്നെ തന്നെ ഓർമ്മിപ്പിച്ച് ഉണർത്തുക. What is the promise that he has given to you? ദൈവം നിനക്ക് തന്ന വാഗ്ദത്തം എന്താണ്? Psalms 2:9. സങ്കീർത്തനം 2:9. Ask unto me, I will give you nations. ചോദിച്ചുകൊള്ളുക, ജാതികളെ അവകാശമാക്കി തരും. I will give you nations. ഞാൻ ജാതികളെ അവകാശമായി തരും. Lord, that is the promise you have given to me. കർത്താവ് എനിക്ക് തന്ന വാഗ്ദത്തം അതാണ്. And the promise in Joshua 1:3. യോശുവ 1:3. Wherever you put your feet, I will give that land. നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശമൊക്കെയും ഞാൻ നിനക്ക് അവകാശമായി തരും. I reminded myself with these two promises every day. എല്ലാ ദിവസവും ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിച്ച് ഉറപ്പിക്കുന്നത് ഈ രണ്ട് വാഗ്ദത്തങ്ങളാണ്. Lord, you have given me this promise. കർത്താവ് അങ്ങ് എനിക്ക് വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. Lord, you have given me like this. കർത്താവ് ഇത് അങ്ങ് എനിക്ക് തന്നതാണല്ലോ. You have to give that mountain into my hands. എന്റെ ആയുസ് എരിഞ്ഞടങ്ങുന്നതിന് മുൻപേ ആ മല എന്റെ കൈകളിൽ തന്നാട്ടെ. God has given me a great burden to reach the children of nations. രാഷ്ട്രങ്ങളിലെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് കടന്നു ചെന്ന് അവരെ ശുശ്രൂഷിക്കുവാനുള്ള വലിയ ആത്മഭാരം കർത്താവ് തന്നിട്ടുണ്ട്. കുട്ടികളെ ആദായപ്പെടുത്തേണ്ടതിന് വേണ്ടി നാം അവലംബിച്ച മാർഗങ്ങളിൽ ഒന്നായിരുന്നു മെഴ്സി ഹോമുകൾ. But through the new laws in the nation, our hands were tied up and we could not do anything for these children. പക്ഷേ ദേശത്തിലെ പുതിയ നിയമം മുഖാന്തരമായി നമ്മളുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആഗ്രഹിച്ച പ്രകാരം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. In India, we are unable to reach these children with the compassion and the love of God. രാജ്യത്തിന്റെ നിയമങ്ങൾ കാരണം ക്രിസ്തുവിന്റെ ആർദ്രതയോടും ക്രിസ്തുവിന്റെ മനസ്സലിവോടും കൂടെ ഈ കുഞ്ഞുങ്ങളെ പോഷിപ്പിക്കുവാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. From that day onwards, I was praying unto the Lord, Lord, what is the next strategy? How can I reach these children? ആ ദിവസം മുതൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന എന്ന് പറയുന്ന, കർത്താവേ, അടുത്തൊരു മാർഗം എന്താണ്, അടുത്തൊരു തന്ത്രം എന്താണ്, അത് ഞങ്ങൾക്ക് കാണിച്ചു തരണം. I want to reach these children. ഏത് വിധേനയും ഈ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് എത്തിയേ പറ്റൂ. Children of the nations who do not know anything in this world. കർത്താവേ, ഈ രാഷ്ട്രത്തിലെ കുഞ്ഞുങ്ങൾക്ക്, ഈ ലോകത്തിൽ രാപാർക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അങ്ങയെ കുറിച്ച് ഒന്നും അറിയില്ലപ്പാ. It was at that time that God revealed me the concept of healthy child club. ആ സമയത്ത് കർത്താവ് തന്ന ഒരു ആശയമാണ് ആരോഗ്യകരമായ കുട്ടികളുടെ ഒരു കൂട്ടായ്മ എന്നുള്ളത്. Healthy child, healthy nation. ആരോഗ്യകരമായ കുട്ടികൾ ഉണ്ടെങ്കിൽ ആരോഗ്യകരമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുകയും ചെയ്യും. Reach the children with the gospel of Jesus. പ്രിയരെ, കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് യേശുവിന്റെ സുവിശേഷവുമായി കടന്നു ചെല്ലുക. With the love of God and the compassion of Jesus. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മേമ്പടിയോടെ, ദൈവത്തിന്റെ കരുതലിന്റെ ആവരണത്തോടെ അവരെ നമുക്ക് ആദായപ്പെടുത്താം. Every day remind yourself with the promises that God has given to you. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കുക. ദൈവം തന്ന വാഗ്ദത്തങ്ങളെ ഓരോ ദിവസവും ഉണർത്തി ഓർമ്മിപ്പിക്കുക. Every promise is the fuel of God for your vision. ദൈവം നിനക്ക് തന്ന ദർശനത്തിന് കൊടുക്കേണ്ട ഇന്ധനമാണ് ദൈവീക വാഗ്ദത്തങ്ങള്. നോ, your vision needs some fuel. കാരണം നിങ്ങളുടെ ദൗത്യങ്ങൾ, നിങ്ങളുടെ ദർശനങ്ങൾ പൂർത്തി പദത്തിൽ എത്തണമെങ്കിൽ അതിനാവശ്യമായ ഇന്ധനം അത്യാവശ്യമാണ്. And every day give the promises of God as a fuel to the vision that God has given to you. ദൈവം ഓരോ ദിവസവും തരുന്ന ദർശനങ്ങൾ, ഓരോ ദിവസവും തരുന്ന വാഗ്ദത്തങ്ങൾ നിങ്ങളിലുള്ള ദൗത്യം പൂർത്തീകരിക്കുവാൻ ആവശ്യമായ ഇന്ധനമാണെന്ന് മറക്കരുത്. Vision comes from the Lord. ദർശനം വരുന്നത് കർത്താവിൽ നിന്നാണ്. Fuel comes from the Lord. അതിനാവശ്യമായ ഇന്ധനവും കർത്താവിൽ നിന്ന് തന്നെ വരുന്നു. Every day and receive yourself with the promise of God. ഓരോ ദിവസവും ദർശനത്തെ പുലിമപ്പെടുത്തേണ്ടതിനു വേണ്ടി കർത്താവിൽ നിന്ന് വാഗ്ദത്തങ്ങൾ ഏറ്റെടുക്കുക. Step number 4. നാലാമത്തെ മാർഗം എന്ന് പറയുന്നത്, prepare and equip yourself for that great mission. ആ ഒരു വലിയ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിനു വേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കിയെടുക്കുക. Caleb received God his promise 40 years ago. 40 വർഷങ്ങൾക്ക് മുൻപാണ് ദൈവത്തിൽ നിന്നും കാലേബ് ആ വാഗ്ദത്തം പ്രാപിച്ചത്. That wherever you lay your feet, I will give that land to you. എവിടെയൊക്കെ നീ നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്നുവോ ആ ദേശം ഞാൻ നിനക്ക് അവകാശമായി തരും. And 45 years Caleb was preparing and equipping himself for this great task.
നീണ്ട വർഷങ്ങൾ ആ വലിയ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി കാലേബ് തന്നെ തന്നെ ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു. And he says now. ഇപ്പോൾ അവൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. I'm strong enough. ഞാൻ പണ്ടത്തെ പോലെ ശക്തി എനിക്കുണ്ട്. I am young enough. പണ്ടത്തെ പോലെ യൗവനം എനിക്കുണ്ട്. I can go and fight and do the I can go and do a fight. കടന്നു പോയി യുദ്ധം ചെയ്യുവാൻ രാജ്യങ്ങൾ പിടിച്ചടക്കുവാൻ അന്നത്തെ പോലെ ശക്തി എനിക്ക് ഇപ്പോഴുണ്ട്. My hands are strong enough to do war. ഇന്നും യുദ്ധം ചെയ്യുവാൻ എൻ്റെ കരങ്ങൾ ബലിഷ്ഠമാണ്. My feet are strong enough to climb the mountains. കടന്നു ചെന്ന പർവ്വതത്തെ അവകാശം പറയുവാൻ എൻ്റെ കാലുകൾ ഇന്നും ശക്തമാണ്. I strongly believe. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. Every day. എല്ലാ ദിവസവും. Caleb will get up. കാലേബ് എഴുന്നേൽക്കുമ്പോൾ. He will equip himself. തന്നെ തന്നെ ഒരുക്കിക്കൊണ്ടായിരിക്കും. He will do some exercise. ചില ശാരീരിക അഭ്യാസങ്ങൾ അവൻ ചെയ്യുമായിരിക്കും. Equipping himself. കാരണം തന്നെ തന്നെ ഒരുക്കേണ്ടതിനു വേണ്ടി. Getting stronger and stronger. ഓരോ ദിവസം കഴിയുന്തോറും ബലത്തിന്മേൽ ബലം പ്രാപിക്കേണ്ടതിനു വേണ്ടി. Maybe younger generation may ask him. യൗവന തലമുറ അവനോട് ചോദിക്കുമായിരിക്കും. Grandpa, what are you doing now early morning? എന്തിനു വേണ്ടിയിട്ടാണ് മുത്തച്ഛാങ് അതിരാവിലെ എഴുന്നേൽക്കുന്നത്? What are you doing all these exercises? ഈ പറയുന്ന ശാരീരിക അഭ്യാസങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? You are 85 years old now. 85 പ്രായമായില്ലേ? Can't you sleep over a little bit more time? കുറച്ചുകൂടി ഉറങ്ങേണ്ടുന്ന സമയമല്ലേ? Hey, Caleb will say. അവനോട് കാലേബ് പറയുന്ന ഒരു കാര്യം, I have a mission to accomplish. എന്റെ കണ്ണടയുന്നതിന് മുൻപേ ഒരു ദൗത്യം പൂർത്തീകരിക്കുവാനുണ്ട്. I have a mountain to capture. കീഴടക്കുവാനായി ഒരു പർവ്വതം കൂടെ ഉണ്ട്. I have equipped my hands for war. യുദ്ധത്തിന് വേണ്ടി ഞാൻ എന്റെ കൈകളെ ഒരുക്കുകയാണ്. I have equipped my feet for war. യുദ്ധത്തിന് വേണ്ടി എന്റെ കാലുകളെ ഒരുക്കുകയാണ്. I have to climb a mountain. ഞാൻ ആ പർവ്വതത്തെ അവകാശം പറയുകയാണ്. If you want to occupy a mountain. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു മല നിങ്ങൾക്ക് കൈയ്യേക്ക് കീഴടക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തെ ഒരുക്കിയെടുക്കുക. അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. തിരുവെഴുത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ കഴിക്കുക. നിങ്ങളെ തന്നെ ഒരുക്കുക. സ്റ്റെപ്പ് നമ്പർ 5. അഞ്ചാമത്തേത്, നോ അബൌട്ട് ദ ചലഞ്ചസ് അഹെഡ് ഓഫ് യു. മുൻപിലുള്ള വെല്ലുവിളികളെ കുറിച്ച് ബോധവാന്മാരായിരിക്കുക. കാലേബ് ന്യൂ ഹൂ ഈസ് റിസൈഡിംഗ് ഓവർ ദ അവിടെ ആരാണ് താമസിക്കുന്നത് എന്ന് കൃത്യമായി കാലേബ് മനസ്സിലാക്കി. കാലേബ് ന്യൂ ദ അനാക്കേറ്റ്സ് ആർ ലിവിംഗ് ഓവർ ദ അനാക്കേറ്റാണ് അവിടെ അധിവസിക്കുന്നത് എന്ന് കാലേബ് ഗ്രഹിച്ചിരുന്നു. വാട്ട് ഡിഡ് കാലേബ് ഡു അതിന്റെ പുറത്ത് കാലേബ് എന്താണ് ചെയ്തത്? He equipped himself to face an Anakites. അനാക്കിനെ നേരിടുവാൻ ആവശ്യമായ പേശി ബലത്തിന് വേണ്ടി കാലേബ് തന്നെ തന്നെ ഒരുക്കി. So know what's happening around you. അതുകൊണ്ട് ചുറ്റുപാടും നടക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായിരിക്കുക. Know the people whom you want to reach. നിങ്ങൾക്ക് കടന്നു ചെല്ലുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക. Know the challenges that you have to face in the ministry. ശുശ്രൂഷയിൽ നിങ്ങൾ അഭിമുഖീകരിക്കുവാൻ ഇടയുള്ള വെല്ലുവിളികളെ കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായിരിക്കുക. Step number 6. ആറാമത്തെ മാർഗം, get the blessings of your spiritual leadership. നിങ്ങളുടെ ആത്മീയ നേതൃത്വത്തിൽ നിന്നും നിങ്ങൾ അനുഗ്രഹങ്ങൾ ഏറ്റെടുക്കുക. Caleb came to Joshua. കാലേബ് നേരെ പോയി യോശുവയുടെ അടുത്തേക്കായിരുന്നു. They were contemporaries. അവർ സമകാലീനരാണ്. They were equal. അവർ ഒരു നിലയ്ക്ക് പറഞ്ഞാൽ തുല്യരാണ്. But God placed Joshua over the leadership of Israel. പക്ഷേ ഇസ്രായേലിന്റെ ആത്മീയ നേതൃത്വത്തിലേക്ക് ദൈവമാക്കി വെച്ചത് യോശുവയായിരുന്നു. Caleb was not in rebel with Joshua. Caleb was in partnership with Joshua. ഒരിക്കലും സമകാലീനരായിരുന്നിട്ടും തുല്യപ്രായമുള്ളവരായിരുന്നിട്ടും ശുശ്രൂഷയിൽ ഒരുമിച്ച് ഇറങ്ങിയവരായിരുന്നിട്ട് പോലും കാലേബ് യോശുവയോട് മറുതലിച്ചില്ല. And he went to Joshua and received his blessing. ഒട്ടും മടിക്കാതെ കാലേബ് യോശുവയുടെ അടുത്തേക്ക് ചെന്ന് തന്റെ ആത്മീയ നേതൃത്വത്തിൽ നിന്നും അനുഗ്രഹം ഏറ്റുവാങ്ങി. You may be stronger than Joshua. ഒരു പക്ഷേ നീ യോശുവയേക്കാളും ബലവാനായിരുന്നേക്കാം. But you need a spiritual blessing from your spiritual leadership. പക്ഷേ നീ നിന്റെ ആത്മീയ നേതൃത്വത്തിൽ നിന്നും നീ അനുഗ്രഹം വാങ്ങിയേ ഒക്കൂ. സ്റ്റെപ്പ് നമ്പർ 7. ഏഴാമത്തെ മാർഗം, stay close with God. ദൈവത്തോട് പറ്റിയിരിക്കുക. Not only stay close with the leadership. കേവലം നേതൃത്വവുമായി മാത്രമല്ല പറ്റിയിരിക്കേണ്ടത്. Stay close with God. ദൈവത്തോട് പറ്റിയിരിക്കുക. Bible says. ദൈവത്തിന്റെ വചനം പറയുന്നു. Caleb had a different character. കാലേബോ അവൻ വേറൊരു ആത്മാവുള്ളവനായിരുന്നു. He had a different character. അവനോ വേറൊരു സ്വഭാവമുള്ളവനായിരുന്നു. He was close with God. ദൈവത്തോട് പറ്റി നിന്നവൻ. Stay close with God. പ്രിയരേ, ദൈവത്തോട് പറ്റിയിരിക്കുക. Because you cannot do anything without God. കാരണം ദൈവത്തെ കൂടാതെ
ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. Psalms 33:16-17 says. 33-ാം സങ്കീർത്തനത്തിന്റെ 16ഉം 17ഉം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. This morning we read that. ഇന്ന് പകൽക്കാലം നമ്മൾ അത് വായിച്ചതാണ്. Let me close my sermon with that scripture. ആ തിരുവെഴുത്ത് കൂടി വായിച്ചുകൊണ്ട് എന്റെ പ്രസംഗത്തിന് സമാപ്തി കുറിക്കുവാൻ ഞാൻ താൽപര്യപ്പെടുന്നു. That is the 7th step and most important step. ഏഴാമത്തേതാണെങ്കിലും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു മാർഗ്ഗമാണത്. No king is saved by the size of his army. സൈന്യബഹുത്വത്താൽ ഒരു രാജാവും ജയം പ്രാപിക്കുന്നില്ല. No warrior escapes by his great strength. ബലാധിക്യം കൊണ്ട് വീരൻ തന്റെ ബലാധിക്യം കൊണ്ട് ഒരു വീരനും വിടുവിക്കപ്പെടുന്നതുമില്ല. A horse is a vain hope for deliverance. ജയത്തിനെ കുതിര വ്യർത്ഥമാകുന്നു. ജയത്തിനെ കുതിര വ്യർത്ഥമാകുന്നു. Despite of all its great strength, it cannot save. തന്റെ ബലാധിക്യം കൊണ്ട് ആരെയും വിടുവിക്കുന്നതുമില്ല. And Caleb knew it. ഈ വലിയ സത്യം നന്നായി അറിഞ്ഞ വ്യക്തിയായിരുന്നു കാലേബ്. All his exercise and all his strength will do nothing if God is not with him. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ തന്റെ സകല അഭ്യാസങ്ങളും തന്റെ സകല പരിശീലനങ്ങളും വ്യർത്ഥമായി തീരുമെന്ന് നന്നായി മനസ്സിലാക്കിയവനായിരുന്നു കാലേബ്. So he stayed closer with God. ആ ഒരു വലിയ പരമാർത്ഥം തിരിച്ചറിഞ്ഞ കാലേബ് ദൈവത്തോട് പറ്റിയിരുന്നു. This morning, dear child of God, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, എവറി മൗണ്ടൻ കാൻ ബി കോൺക്വേർഡ്. സകല പർവ്വതങ്ങളും നമ്മെ കൊണ്ട് കീഴടക്കുവാൻ കഴിയും. എവറി ചലഞ്ചസ് കാൻ ബി ഓവർകം. വെല്ലുവിളികളെല്ലാം നമുക്ക് കീഴടക്കുവാൻ കഴിയും. ഇഫ് യു ഫോളോ ദീസ് 7 സ്റ്റെപ്സ്, ഈ പറയുന്ന 7 ചുവടുവെപ്പുകൾ ജീവിതത്തിൽ നിങ്ങൾ അനുവർത്തമാക്കിയാൽ എവറി മൗണ്ടൻ കാൻ ബി കോൺക്വേർഡ്. സകല മലകളെയും നമുക്ക് കീഴടക്കുവാൻ കഴിയും. എവറി ചലഞ്ചസ് കാൻ ബി ഓവർകം. മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന സകല വെല്ലുവിളികളെയും കീഴടക്കുവാൻ കഴിയും. ആൻഡ് യുവർ ടാസ്ക് വിൽ ബി ഫിനിഷ്ഡ്. അങ്ങനെയെങ്കിൽ ദൈവമേൽപ്പിച്ച ദൗത്യം ജയത്തോടെ പൂർത്തീകരിക്കുവാൻ കഴിയും. ലൈക്ക് അപ്പോസ്റ്റൽ പോൾ യു കാൻ സേ, ഒരിക്കൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഐ ഹാവ് ഡൺ എ ഗുഡ് ഫൈറ്റ്, ഞാൻ നല്ല പോർ പൊരുതു, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ റേസ്, ഞാൻ എൻ്റെ ഓട്ടം തീർത്തു, മൈ മിഷൻ ഈസ് ഓവർ, ദൈവം എനിക്ക് തന്ന ദൗത്യം ഞാൻ പൂർത്തീകരിച്ചു, ലീവ് മീ ടു റെസ്റ്റ്, ഞാൻ വിശ്രമത്തിന് വേണ്ടി എന്നെ അയച്ചാലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫാദർ, ദിസ് ഈസ് അവർ ക്രൈ, ദിസ് ഈസ് അവർ ഹാർട്ട് ക്രൈ, ആൻഡ് ദിസ് ഈസ് അവർ ഡിസയർ, ആൻഡ് ദിസ് ഈസ് അവർ പ്രയർ. അപ്പാ, ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ വാഞ്ചയും ഞങ്ങളുടെ ഹൃദയാഭിലാഷവും അതൊന്ന് മാത്രമാണപ്പാ. We want to finish the race you have given to us. കർത്താവേ, ഈ ഭൂമിയിൽ ഓടി തീർക്കുവാനായി അങ്ങ് ഞങ്ങൾ കടന്നു തന്ന സകല ദൂരവും കൃത്യതയോടെ ഓടി തീർക്കണമെന്ന്. We want to finish the mission given into our hands. കർത്താവേ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് അങ്ങ് തന്ന എല്ലാ ദൗത്യങ്ങളും പൂർത്തീകരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. We want to conquer every mountain you asked us to conquer. കർത്താവേ, അങ്ങ് കീഴടക്കുവാൻ ഞങ്ങളോട് പറഞ്ഞ സകല മലകളും തിരുനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കീഴടക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. And finish it peacefully and enter to the glory peacefully. സമാധാനത്തോടെ ഇതെല്ലാം പൂർത്തീകരിച്ച് സ്വസ്ഥതയോടെ തിരുമാർവിൽ അണയുവാൻ സഹായിക്കണമേ. May all glory and honor and praise to you and you alone. സകല മാനവും മഹത്വവും പുകഴ്ചയും ആരാധനയും അങ്ങേയ്ക്ക് അങ്ങേയ്ക്ക് മാത്രം. May the saints of God say. ദൈവത്തിന്റെ ഭക്തന്മാരെല്ലാം പറഞ്ഞാട്ടെ, ആമേൻ.